ഇവിടെ ഉണ്ടായൊരു അനുഭവമുണ്ട്. ഇന്ന് ഒരു ബാങ്കിന് മുന്നിൽ വയനാട് പ്രതിഷേധം നടക്കുന്നിരുന്നു. ഞങ്ങള് ആദ്യഘട്ടത്തില് ഈ ജീവിച്ചിരിക്കുന്നവർക്ക്, ക്യാമ്പിലൊക്കെ കഴിയുന്നവര്, അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് 10,000 രൂപ കൊടുത്തു. അകേ സഹായം അല്ലത് ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നും ഇല്ലാലോ, കയ്യിലൊന്നും ഇല്ലാലോ. ഒരു വസ്തു കയ്യിൽ ഇല്ലാത്തവരാണ്. അപ്പോ 10,000 രൂപ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് സർക്കാർ അത് എടുത്തത്. ആ 10,000 നിങ്ങൾ ഓരോ സ്ഥാപനവും മുഖേനയാണല്ലോ കൊടുത്തത്. അവിടെ ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിലെത്തിയപ്പോ അവര് എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടേണ്ടതെങ്കിൽ ആ എയുടെ ബാധ്യത എവിടെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇടക്ക്. ഞാനതിനെ കുറച്ച് വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതുപോലൊരു ഘട്ടത്തിൽ യാന്ത്രികമായി മാറാൻ ഒരു കാരണവശാലും പാടില്ല. അത് യാന്ത്രികമായ സമീപനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത്. അപ്പോ നല്ല രീതിയിൽ നേരത്തെ SLTCയുടെ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രകടിപ്പിച്ച വികാരത്തിന്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഈയൊരു ഭാഗം കടം ആ പ്രദേശത്തുള്ള കടം പൂർണ്ണമായി എഴുതേണ്ട നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും നിർദ്ദേശിക്കാൻ. മറ്റു കാര്യങ്ങൾ നമുക്ക് സഹകരിച്ച് നീങ്ങാം. അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാനാണ്. ഇനി അങ്ങോട്ടുള്ള അവരുടെ ശേഷിക്കുന്നവരുടെ ജീവിതം ഭദ്രമാക്കാനുള്ള നടപടി നമുക്ക് സ്വീകരിച്ചു പോകാം. ഇതാണ് വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ള അഭ്യർത്ഥന. ഇത് അംഗീകരിച്ച് കിട്ടുന്നതിന് SLTC എന്ന നിലക്കും ഇവിടെ പങ്കെടുക്കുന്ന റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും പ്രതിനിധികളെന്ന നിലക്കും ആവശ്യമായ എല്ലാ ഇടപെടലും നടത്തണമെന്നുകൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. ഇത്രയും എനിക്ക് പറയാൻ. നമസ്കാരം.